वेरी गुड इवनिंग स्टूडेंट्स, टुडे टुडे इज़ इज़ अवर द 16th15th लेक्चर लेक्चर ऑन ऑन मैन्युफैक्चरिंग मैन्युफैक्चरिंग टेक्नोलॉजी टेक्नोलॉजी एमई एमई 220। 220। इन इन लास्ट लास्ट लेक्चर लेक्चर वी वी हैव हैव सीन सीन रेसिस्टेंट रेसिस्टेंट वेल्डिंग वेल्डिंग एंड एंड इट्स इट्स डिफरेंट डिफरेंट टाइप्स। टाइप्स। टुडे टुडे वी वी आर आर गोइंग गोइंग इनटू इनटू द द न्यू न्यू वेल्डिंग वेल्डिंग मेथड मेथड विच विच इज इज कॉल्ड कॉल्ड एज एज solid solid state state welding. welding. Unlike Unlike other other welding welding methods, methods, in in solid solid state state welding, welding, the the difference difference is is the the metal metal will will not not be be melted. melted. The Parent parent metal metal will will not not be be melted. melted. Instead Instead of of melting, melting, the the parent parent metal metal will will be be heated heated to to an an elevated elevated temperature temperature below below the the melting melting point, point, and and the the weld weld will will be be occurring occurring due due to to the the application application of of pressure. pressure. So, So, the the material material will will be be heated heated to to a a high high temperature, temperature, and and with with the the application application of of a a very very high high pressure, pressure, weld weld joints joints are are produced. produced. This This welding welding is is called called as as solid solid state state welding. welding. There There are are different different methods methods in in solid solid state state welding, welding, so so we'll we'll see see one one by by one. one. What What are are the the different different methods methods in in solid solid state state welding? welding? Solid Solid state state welding welding ഇനകത്ത് ഇനകത്ത് ഇത്ര ഇത്ര മാത്രമേ മാത്രമേ ഉള്ളൂ. ഉള്ളൂ. സോളിഡ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് വെൽഡിംഗിൽ വെൽഡിംഗിൽ എപ്പോഴും എപ്പോഴും മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് മോൾട്ടൻ മോൾട്ടൻ ആയിരിക്കത്തില്ല, ആയിരിക്കത്തില്ല, സോളിഡ് സോളിഡ് ആയിട്ട് ആയിട്ട് തന്നെ തന്നെ ആയിരിക്കും. ആയിരിക്കും. ബട്ട് ബട്ട് ഇറ്റ് ഇറ്റ് ബി ബി ഇൻ ഇൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫോം. ഫോം. ദ ദ മെറ്റീരിയൽ മെറ്റീരിയൽ വിൽ വിൽ ബി ബി ഹീറ്റഡ് ഹീറ്റഡ് ടു ടു എലിവേറ്റഡ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ. ആൻഡ് ദ ജോയിനിങ് ഓഫ് ടു എലമെന്റ്സ് വിൽ വിൽ ബി ബി ഹാപ്പനിങ്. ഹാപ്പനിങ് അതായത് അതായത് രണ്ട് രണ്ട് എലമെന്റ് എലമെന്റ് കൂടിച്ചേരുന്നത് കൂടിച്ചേരുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ഹൈ ഹൈ പ്രഷർ പ്രഷർ കൊണ്ടായിരിക്കും. കൊണ്ടായിരിക്കും. സോ സോ നൗ നൗ വിൽ വിൽ ഗോ ഗോ ടു ടു ഡിഫറെന്റ് ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് സോളിഡ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് വെൽഡിംഗ്. വെൽഡിംഗ്. ദ ദ ഫസ്റ്റ് ഫസ്റ്റ് വൺ വൺ ഈസ് ഈസ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ വെൽഡിംഗ്. വെൽഡിംഗ്. ഫ്രിക്ഷൻ ഫ്രിക്ഷൻ വെൽഡിംഗ് വെൽഡിംഗ് എഫ് എഫ് ആർ ആർ ഡബ്ല്യൂ. ഡബ്ല്യൂ. ഫ്രിക്ഷൻ ഫ്രിക്ഷൻ വെൽഡിംഗ് വെൽഡിംഗ് ഈസ് ഈസ് എ എ സോളിഡ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് വെൽഡിംഗ് വെൽഡിംഗ് പ്രോസസ്, പ്രോസസ്, ഇൻ ഇൻ വിച്ച് വിച്ച് ടു ടു സിലിണ്ട്രിക്കൽ സിലിണ്ട്രിക്കൽ പാർട്സ് പാർട്സ് ആർ ആർ ബ്രോട്ട് ബ്രോട്ട് ഇൻ ഇൻ കോൺടാക്ട് കോൺടാക്ട് ബൈ ബൈ എ എ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ പ്രഷർ പ്രഷർ വെൻ വെൻ വൺ വൺ ഓഫ് ഓഫ് ദം ദം റൊട്ടേറ്റ്സ്. റൊട്ടേറ്റ്സ്. ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബിറ്റ്വീൻ ദ ദ പാർട്ട് പാർട്ട് റിസൾട്ട്സ് റിസൾട്ട്സ് ഇൻ ഇൻ ഹീറ്റിംഗ് ഹീറ്റിംഗ് ദെയർ ദെയർ എൻഡ്സ്. എൻഡ്സ്. ഫോർസ് ഫോർസ് പ്രഷർ പ്രഷർ ഈസ് ഈസ് ദെൻ ദെൻ അപ്ലൈഡ് അപ്ലൈഡ് ടു ടു ദ ദ പീസ് പീസ് പ്രൊവൈഡിംഗ് പ്രൊവൈഡിംഗ് ഫോർമേഷൻ ഫോർമേഷൻ ഓഫ് ഓഫ് ജോയിന്റ്. ജോയിന്റ്. സോ സോ അവിടെ അവിടെ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കൊണ്ട് കൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഹീറ്റ് ഹീറ്റ് കൊണ്ടും കൊണ്ടും അതേപോലെ അതേപോലെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്ന ഫോർജ് ഫോർജ് പ്രഷർ പ്രഷർ കൊണ്ടുമായിരിക്കും കൊണ്ടുമായിരിക്കും ജോയിൻ ജോയിൻ സംഭവിക്കുക സംഭവിക്കുക ഫ്രിക്ഷൻ ഫ്രിക്ഷൻ വെൽഡിംഗിൽ. വെൽഡിംഗിൽ. സോ സോ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഈസ് ഈസ് ഫോർ ഫോർ പ്രൊവൈഡിംഗ് പ്രൊവൈഡിംഗ് ഹീറ്റ്. ഹീറ്റ്. മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി വെൽഡഡ് ഇൻ ഫ്രിക്ഷൻ വെൽഡിംഗ് ആർ കാർബൺ സ്റ്റീൽസ്, അലോയ് സ്റ്റീൽസ്, ടൂൾ ആൻഡ് ഡൈ സ്റ്റീൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, അലുമിനിയം അലോയ്സ്, കോപ്പർ അലോയ്സ്, മഗ്നീഷ്യം അലോയ്സ്, നിക്കൽ അലോയ് ആൻഡ് ടൈറ്റാനിയം അലോയ്സ് ക്യാൻ ബി ജോയിൻഡ് ബൈ ഫ്രിക്ഷൻ വെൽഡിംഗ്. സോ ദിസ് ഫിഗർ ഷോസ് എ ഫ്രിക്ഷൻ വെൽഡിംഗ് ഓഫ് ടു സിലിണ്ട്രിക്കൽ പാർട്സ്. വിൽ സീ എ വീഡിയോ ഓൺ വാട്ട് ഇസ് ഫ്രിക്ഷൻ വെൽഡിംഗ്. സീ ദ വീഡിയോ ഓഫ് എ ഫ്രിക്ഷൻ വെൽഡിംഗ് ഇൻ വിച്ച് ടു സിലിണ്ട്രിക്കൽ പാർട്സ് ആർ ബീൻ ജോയിൻഡ്. സീ ആസ് ദ പ്രഷർ നോക്കിയ ഈ പാർട്ട് അകത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രഷർ കൊണ്ട് നമ്മുടെ ജോയിൻറ് സംഭവിക്കുന്നു. വൺ സിലിണ്ടറിക്കൽ ലോവർ വിൽ ബി ക്ലാംപ്ഡ് ഇൻ വൺ സൈഡ്, ദ അതർ വിൽ ബി ക്ലാംപ്ഡ് ഇൻ ദ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്. വൺ വിൽ ബി റൊട്ടേറ്റിംഗ് സിലിണ്ടർ, ദ അതർ വിൽ ബി ദ സ്റ്റേഷനറി വൺ. സോ വി കുഡ് സീ ദിസ് യെല്ലോ വൺ വിൽ ബി ദ സ്റ്റേഷനറി വൺ ആൻഡ് ദ വൺ വിച്ച് ഈസ് കണക്ടഡ് ടു ദ ഹെഡ് വിൽ ബി ദ റൊട്ടേറ്റിംഗ് വൺ. സോ ദ സ്റ്റേഷനറി വൺ വിൽ ബി forced over the rotating part. So as the part rotates, friction will be there, the end get heated, it will reach to a very high temperature. So as we pressurize from one end, this part will deform plastically to form a joint and welding will occur. So after curing time, this part will be a friction welded part, which is a solid state welding. Now we will see the different steps of solid state welding. In order to weld two parts, one part will be folded over a rotating head, the other one will be non-rotating or stationary one, which will be clamped. The second step will be we'll rotate the part which is clamped to the head, and we'll slightly move the
non-rotating clamp to touch both the workpieces. So once it is touched, we will apply pressure. Since the rotating head rotates the raw material in it, and as the shaft is touching to each other, there will be a friction between the contact surface. And due to the pressure applied, due to friction, temperature at the contact surface increases, and the metal will start plastically deforming due to high temperature as well as high pressure, which is given to the work material. So, because of this plastic deformation, a bond will be formed between the two work pieces, and a joint is formed. After a curing time, the product will cool it, and a permanent joint is formed. This is called as solid state friction welding. So this is for a cylindrical workpiece. Once we move on to a rectangular or a square workpiece or a plate, the process will be little different. So this figure shows the left side top one shows the welding of two plates. For that, we'll be using a probe, and that probe will be having a shoulder. This probe will be rotated over the plate. Because of this probe being rotated, and it has a pin which goes inside the joint, there will be a friction between the probe and the workpiece, and it will increase the temperature. Since we give a downward force, this high temperature due to friction as well as the force which is applied by the probe, the welding will happen. There will be a nugget formation. The dimension of nugget formation will be pin which is there in the probe. Then the plate will join GMNA. Namala ഫ്രിക്ഷൻ വെൽഡിങ്ങിനെ റീമോഡിഫൈ ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോബ് ആയിരിക്കും. ആ പ്രോബിന്റെ അറ്റത്ത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പിൻ ഉണ്ടാവും. ദിസ് പിൻ വിൽ ഗോ ഇൻസൈഡ് ദ മെറ്റീരിയൽ ആൻഡ് ദ പിൻ ലെങ്ത് ഡിസൈഡ് നഗത്തിന്റെ തിക്നെസ്സിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ്. സോ ഡ്യൂ ടു ദ ഫ്രിക്ഷൻ വിച്ച് ഒക്കേഴ്സ് ബൈ റൊട്ടേഷൻ ഓഫ് പ്രോബ് ആസ് വെൽ ആസ് ദ പിൻ ഓർ ദ ഷോ ആസ് വെൽ ആസ് ദ പിൻ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ് at the joint, and due to the downward force which is exerted by the probe over the workpiece, there will be a joint butt joint occurring on the plates. Thus we can join two plates in solid state. Here the material will not be melted. Joining will be occurring due to pressure as exerted by the probe as well as the heat which is produced by friction which is occurring by rotation of probe over the workpiece. ഈ probe വർക്ക്പീസിന്റെ മേളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ആ പ്രോബും വർക്ക്പീസും തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ട് അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ദിസ് ഹീറ്റ് ആസ് വെൽ ആസ് ദ പ്രഷർ വിച്ച് ഇസ് എക്സേറ്റഡ് ബൈ ദ പ്രോബ് സൈമൾട്ടേനിയസ്ലി വിൽ വെൽഡ് ദ വർക്ക് പീസ്. ദ നഗറ്റ് തിക്നെസ് ഓർ ദ സൈസ് ഡിപെൻഡ്സ് ഓൺ ദ പിൻ ഓവർ ദ പ്രോബ്. എപ്പോഴും ഇതിൽ പ്രോബിൽ ഒരു പിൻ ഉണ്ടാവും. സോ ദാറ്റ് പിൻ ഈസ് കോൾഡ് എ സ്റ്റർ. സോ ദിസ് പ്രോസസ് വിച്ച് വെൽഡ് ടു പ്ലേറ്റ്സ് ഈസ് കോൾഡ് ആസ് ഫ്രിക്ഷൻ സ്റ്റർ വെൽഡിംഗ്. ഇൻ എക്സാം യു കൺ ഡ്രോ ദ ഫിഗർ വിച്ച് ഈസ് ഗിവൻ ലെഫ്റ്റ് സൈഡ് ബോട്ടം. യു കെൻ സീ എ വീഡിയോ ഓൺ ഫ്രിക്ഷൻ സ്റ്റർ വെൽഡിംഗ്. ദ പ്രോബ് റൊട്ടേറ്റ്സ്, ദേർ ഇസ് എ പിൻ. Because the force exerted by the probe will cause penetration of the pin into the workpiece. Now the probe will start moving over the workpiece as well as it will rotate in its axis. So due to rotation there will be a friction, and this friction causes heat, and this heat as well as the axial force exerted by the probe creates a joint, and this joint is always in solid state. So this is called as solid state friction welding. It will have a backing plate to hold material 1 and material 2. As the probe rotates, you could see as the probe rotates and moves in welding direction,
It will have a welding bead like this. The nugget thickness will depend on, or the welding bead thickness will depend on the pin dimension. Why this pin is used? This pin is used to have a join between the two faces of material. ഈ മെറ്റീരിയലിന്റെ ഇന്നർ ഫേസ് കൂടെ ജോയിൻ ചെയ്യണം, എന്നാലേ നമുക്ക് അവിടെ ഒരു സ്ട്രെങ്ത് ഉള്ള വെൽഡ് കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് അവ പിൻ അവിടെ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് പിൻ വിൽ പെനിട്രേറ്റ് ഇൻസൈഡ് ദ ജോയിന്റ് ഓഫ് ടു മെറ്റീരിയൽ. സോ ദിസ് ഇസ് ഫ്രിക്ഷൻ സ്റ്റെബിലിറ്റി. ഒരു ഹോൾ ആയിട്ട് വരും ആ പിൻ. നിങ്ങൾക്ക് ഫ്രിക്ഷൻ സ്റ്റെർ വെൽഡിങ്ങും അതേപോലെ ഫ്രിക്ഷൻ വെൽഡിങ്ങും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രിക്ഷൻ വെൽഡിംഗ് ഇസ് യൂസ് ഫോർ സിലിണ്ടറിക്കൽ വർക്ക് പീസ്, വേറാസ് ഫ്രിക്ഷൻ സ്റ്റെർ വെൽഡിംഗ് ഇസ് യൂസ് ഫോർ വെൽഡിംഗ് ഓഫ് പ്ലേസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ആൻഡ് വൈ ഫ്രിക്ഷൻ ഹാസ് കം ഇൻ ദിസ് വെൽഡിംഗ്? ബിക്കോസ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ ഫ്രിക്ഷൻ ബിറ്റ്വീൻ വർക്ക് പീസ് ടു വർക്ക് പീസസ് ഓർ ഫ്രിക്ഷൻ ബിറ്റ്വീൻ വർക്ക് പീസ് ആൻഡ് പ്രോബ്. സോ സിൻസ് probe is used in welding of plates, we have modified its name as friction stir welding, whereas in cylindrical workpieces we are not using any probe. We will be directly touching both the workpieces and one workpiece will be rotating, the other will be stationary. In solid state welding ile eppozhum plastic deformation kondayirikkum avare joint produce cheyya. Now we will move on to the next one, which is explosive welding, EXW. Explosive welding is a solid state welding process in which welded parts are metallurgically bonded as a result of oblique impact pressure exerted on them by a controlled detonation of an explosive charge. Dissimilar metals may be joined by explosive welding, like copper to steel, nickel to steel, aluminium to steel, tungsten to steel, titanium to steel, copper to aluminium. ഈ എക്സ്പ്ലോഷൻ വെൽഡിംഗിൽ നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേറ്റും രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽ ഉള്ള പ്ലേറ്റും ഈസി ആയി ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് യു ക്യാൻ സീ ദാറ്റ് ദ ടു വൈറ്റ് പ്ലേറ്റ്സ് ഇൻ ദിസ് ഫിഗർ, ഇതിന്റെ മേളില് നമ്മൾ കുറെ എക്സ്പ്ലോസീവ്സ് നടക്കും. എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പൊടിയില്ലയോ, സോ ആ പൊടി നമ്മൾ നടച്ചിട്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഡിറ്റനോയ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് എക്സ്പ്ലോസ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ കൺട്രോൾ ചെയ്ത് എക്സ്പ്ലോസ് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഈ എക്സ്പ്ലോഷൻ കൊണ്ട് അവിടെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. ആ എക്സ്പ്ലോഷൻ കൊണ്ട് there will be a huge force acting on this top plate, and this top plate will hit the bottom plate with high force creating a bond. We'll see a video on that, so it will be much clearer for you. Okay, explosive welding, explosive clearing. In this we'll have a base plate over which other plate has to be welded. You could see this, there is a bottom plate, adil oru plate undu. Over the plate we have kept four pins and we have kept another plate. We have to weld the top one over the bottom. ഈ ടോപ്പിൽ ഇരിക്കുന്ന പ്ലേറ്റിനെ താഴത്തെ പ്ലേറ്റുമായിട്ട് വെൽഡ് ചെയ്യാൻ പോവാണ്. സോ ഫോർ ദാറ്റ് വി വിൽ ബി അറേഞ്ചിങ് ദിസ് ഡിറ്റനേഷൻ പൗഡർ, എക്സ്പ്ലോസീവ് പൗഡർ എന്ന് പറയുന്ന പൗഡർ നമ്മൾ ഈ ടോപ്പ് പ്ലേറ്റിന്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ പാറയൊക്കെ പൊട്ടിക്കുന്ന പൊടിയില്ലയോ, ആ പൊടി നമ്മൾ ഇവിടെ ഇട്ടിട്ട് തോട്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ആ പൊടി ഈ പ്ലേറ്റിന്റെ മേളിൽ വെക്കും, അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾഡ് എക്സ്പ്ലോഷൻ ആണ് നമ്മൾ എറണാകുളത്തെ ഫ്ലാറ്റുകളുടെ മൂന്നെണ്ണം പൊടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പം അതിനകത്ത് എക്സ്പ്ലോസീവ് പൗഡേഴ്സ് ആയിരുന്നു വെച്ചിരുന്നത് അല്ലേ. അത് ആ എക്സ്പ്ലോസീവ് പൗഡേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ ക്ലോ കോളവും അത് ബേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ആ മൂന്ന് ഫ്ലാറ്റുകൾ പൊടിച്ചത്. അതിന് അന്ന് പറഞ്ഞ പോലെ അതിൽ ഓരോ ഫ്ലാറ്റും വീഴുന്നതിന്റെ ദിശയൊക്കെ നമുക്ക് ഈ എക്സ്പ്ലോസീവിന്റെ അളവ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു, കൂടുതൽ എക്സ്പ്ലോഷൻ കണ്ടെടുത്തൊക്കെ അല്ലേ. എന്ന് പറഞ്ഞ പോലെ ആ ആ കേസിലുള്ള എക്സ്പ്ലോഷനെ ഒരു വേറൊരു ഡിഫറെന്റ്
ആപ്ലിക്കേഷൻ ആയിരുന്നു. ഈ കേസിലും എക്സ്പ്ലോസീവ് പൗഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആപ്ലിക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ആപ്ലിക്കേഷനിൽ എന്തായിരിക്കും, ഈ മേളിലുള്ള പ്ലേറ്റിന് ഹൈ പ്രഷർ കൊടുക്കുക എന്നുള്ള ഒരേ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഡിറ്റോണേറ്റഡ് ഇൻ എ കൺട്രോൾഡ് റേറ്റ് സോ ദാറ്റ് ദ എനർജി ഓഫ് ഡിറ്റോണേഷൻ വിൽ ബി ഒരു ഹൈ തെർമൽ ഫോഴ്സ് ടോപ്പ് പ്ലേറ്റിൽ ഉണ്ടാവും. ആ ടോപ്പ് പ്ലേറ്റിനെ ബോട്ടം പ്ലേറ്റിലേക്ക് ഫോഴ്സ് ചെയ്യും. And a bond or a weld has occurred and the two plates got joined. This is explosive welding. Here we are using explosive powders and a controlled detonation to join the plate. ഇവിടെ എന്താണ്, ഹീറ്റും അതേപോലെ ഹൈ പ്രഷറും, വെരി ഹൈ പ്രഷറും എക്സ്പ്ലോഷനിലൂടെയാണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദിസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇസ് കോൾഡ് ആസ് എക്സ്പ്ലോസീവ് വെൽഡിംഗ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. സോ ആഫ്റ്റർ ദ ക്യൂറിംഗ് ടൈം ദീസ് ജോയിൻഡ് വർക്ക് പീസ് ക്യാൻ ബി യൂസ്ഡ്. മെറ്റൽ ടു ബി ജോയിൻഡ് ആർ പ്ലേസ്ഡ് ഇൻ ആൻ ആംഗിൾ. മെറ്റൽ എപ്പോഴും ഒരു ആംഗിളിലായിരിക്കും ഉണ്ടാവുക. Due to high velocity forces, ripples are formed. These ripples lock or weld due to force creates the weld. Advantages of explosive welding: large surface may be welded, low cost and simple process, surface preparation is not required. Here there is no requirement for surface preparation. See, last slide we have told that surface ripples will be formed. This is due to the explosion because of high velocity in which this top plate will be coming in contact with the bottom plate. The disadvantages of explosive welding are brittle materials cannot be processed. Brittle material namak edavond weld cheyan pattu? No, only for ductile materials. If it is a brittle material it will break. Thickness of flyer plate is limited. See, the top plate which we have mentioned before is called as the flyer plate. So this thickness we can't keep it more. ഒരു വലിയ തിക്നെസ് ഉള്ള പ്ലേറ്റ് ചെറിയ തിക്നെസ്സിലേക്ക് നമുക്ക് ഒരിക്കലും വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. There is a limitation for the thickness of flyer plate. There is a buffer plate which is kept. എന്തിനാണ് ഈ ബഫർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, this buffer plate it will be a soft rubber shield or something like which will prevent the explosive elements from flyer plate ne explosive elements damage cheyyunnadine ee buffer plate hinder cheyyunnu. Safety and security aspects of storage and using explosives are a big headache for us, so that is also a disadvantage. So this explosive welding will be used in very specific applications, very very specific applications. Okay, ഇപ്പൊ പഠിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് സകലതും ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ഡിഫ്യൂഷൻ വെൽഡിംഗ്. ഡിഫ്യൂഷൻ വെൽഡിംഗ് ഇസ് എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് പ്രഷർ അപ്ലൈഡ് ടു ടു വർക്ക് പീസസ് വിത്ത് കെയർഫുള്ളി ക്ലീൻ സർഫസ് ആൻഡ് അറ്റ് ആൻ എലിവേറ്റഡ് ടെമ്പറേച്ചർ ബിലോ ദ മെൽട്ടിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽസ്. ഈ ഡിഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയൽ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അതിന്റെ ജോയിനിങ് സർഫസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിനെ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ഷുഡ് ബി ബിലോ മെൽട്ടിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ ആൻഡ് വിൽ ബി അപ്ലൈങ് ഹൈ ഫോഴ്സ് ഓവർ ദ മെറ്റീരിയൽ സോ ദാറ്റ് there will be a bond formation between the surface. Bonding of the material is a result of mutual diffusion of the interface atoms. High temperature atoms will start diffusing from a higher concentration to a lower concentration. This diffusion will take place in diffusion welding. In order to
keep the bonded surface clean and clean from oxides and other air contamination. The process is often conducted in vacuum. No appreciable deformation of metal workpiece occurs in diffusion welding. നേരത്തെ എക്സ്പ്ലോഷൻ വെൽഡിങ്ങിന്റെ കേസിലും അതേപോലെ തന്നെ ഫ്രിക്ഷൻ വെൽഡിങ്ങിന്റെ കേസിലും എന്ത് സംഭവിക്കും? നമ്മുടെ റോ മെറ്റീരിയൽ ഡീഫോം ആയി പോകുമായിരുന്നു അല്ലയോ? നമ്മൾ വെൽഡ് ചെയ്യുന്ന വർക്ക് പീസ് ഇറ്റ് വിൽ ബി ഡീഫോം ഡ്യൂ ടു ദ ഹൈ പ്രഷർ ബൈ ഇൻ എക്സ്പ്ലോഷൻ വെൽഡിംഗ് ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഡീഫോം ഇൻ ഫ്രിക്ഷൻ വെൽഡിംഗ് ഓൾസോ. കാരണം എന്തുകൊണ്ടാണ്? ആ ഫ്രിക്ഷൻ ഫോഴ്സ് ഓവർകം ചെയ്യുമ്പോൾ തന്നെ എന്ത് പറ്റും? ഹൈ ടെമ്പറേച്ചർ വരും, പ്ലാസ്റ്റിക് ഡീഫോമേഷൻ അവിടെ ഉണ്ടാവും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. But in diffusion welding, there will not be any deformation in the workpiece. Diffusion welding is able to bond dissimilar metals which are difficult to weld by other welding processes. That is the biggest advantage of diffusion welding. Steel can be welded with tungsten. Steel can be even welded with niobium. Stainless steels can be welded with titanium. Copper can be welded with gold alloy. Copper alloys can be welded with gold. So these are the combinations which can be welded only by using diffusion welding. No other welding can be used for producing a weld between any of this material. That is the biggest advantage of diffusion welding. This figure shows the diffusion welding. This in ningalkana mellulla plate adinte ഒരു മൈക്രോസ്കോപ്പിക്കൽ വ്യൂ ആണ്. അതുകൊണ്ടാണ് ഈ കാണുന്ന നിങ്ങൾ മെറ്റലർജിക്കകത്ത് പഠിച്ച ഗ്രെയിൻസ് കാണാൻ പറ്റുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ, വിൽ ഹീറ്റ് ഇറ്റ് ടു എ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് വിൽ അപ്ലൈ പ്രഷർ. സോ ഡ്യൂ ടു ഹീറ്റ് ഡിഫ്യൂഷൻ വിൽ ബി ദർ, ആറ്റംസ് വിൽ സ്റ്റാർട്ട് മൂവിംഗ് ഫ്രം വൺ വർക്ക് പീസ് ടു അതർ ആൻഡ് ഗ്രെയിൻ സ്റ്റാർട്ട് ഗ്രോയിങ് ആൻഡ് സ്ലോലി ദീസ് ഗ്യാപ് ബിറ്റ്വീൻ ദ സർഫസസ് വിൽ ഗെറ്റ് വാനിഷ്ഡ്. So you have to make sure that this surface should be oil free and oxide free. Angana oxides or oil undengile there won't be any bond formation or there won't be any grain growth. So that we have to prepare the surface from oil free and oxide free. Adana namme diffusion welding le ethu sadhikkanadu. Advantages of diffusion welding: dissimilar materials may be welded. High quality welding is obtained. No limitation in thickness of the workpiece. Oil limitation undavilla athra thickness ulla workpiece undu namaku weld cheyam. You have to see this, the surface will be always uneven as we look in a microscope. So this uneven surface will be forcing the two materials. You can see that a high pressure is used as well as a high temperature or extreme temperature irikkum just below the melting point. So due to this pressure and temperature, what will happen? Atoms will start moving from one workpiece to other and it will start growing. Grain growth also will be there. So this grain growth will reduce the gap in this surfaces and these two surfaces will merge together to form a single product. So actually avade bond formation aanu undavunnathu diffusion welding inathu. Bond formation ആണ് ഉണ്ടാകുന്നത്. Disadvantages is that it is very time consuming. So low productivity ആണ്. We have to use for very special applications. A very tough surface preparation is required as compared to other welding process. നമുക്ക് ഇവിടെ സർഫസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെരി തറോ ആയിരിക്കണം. ഭയങ്കര തറോ ആയിട്ടുള്ള സർഫസ് പ്രിപ്പറേഷൻ വേണം. കാരണം എന്താ, ഓയിൽ ഫീലിംഗ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഓക്സൈഡ്സ് ഉണ്ടാകാൻ പാടില്ല, പെർഫെക്റ്റ്ലി ക്ലീൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലൈക്ക് മിറർ പോളിഷ്ഡ്. ഓക്കെ, നമ്മൾ മെറ്റലർജിക്കൽ സ്പെസിമെൻ പ്രിപ്പറേഷനൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? എന്ന് പറഞ്ഞ പോലെ ഒരു സീക്വൻസ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടാവും സർഫസിന്റെ തമ്മിൽ, എന്നാലേ ബോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിലേറ്റീവ്ലി ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്യുപ്മെന്റ്. ദിസ് എക്യുപ്മെന്റ് ഇസ് വെരി കോസ്റ്റ്ലി. So this welding is not commonly used, diffusion welding. Now we will see a video of it, so it will be much clearer for you. In this video you could see a large number of metal pellets being stacked. Pala sheeting is stacked here, and this stacked pellet will apply dynamic load, means load varying, very high force are being applied, dynamic load and heat are applied.
So what will happen, we'll keep this sheet loaded for a large period of time. And we'll apply high temperature at that time. What will happen, the diffusion will occur, grain growth will happen, and all this stack becomes a single welded part. This is called as diffusion bonding or diffusion welding. This will become a single welded part. This structure is a honeycomb structure. It is inside the pollen. This structure is a spacecraft structure. This honeycomb structure is a diffusion welding. Okay. So this is the importance of diffusion welding. It is an important thing, but not there in your syllabus. But as an engineer, what is diffusion welding and how it is done? It is an equipment, costly. So we won't be preferring for diffusion welding every time. നമുക്ക് ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹണിക്കോം സ്ട്രക്ചർ ഇൻ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾ വിൽ ബി യൂസിങ് ഡിഫ്യൂഷൻ വെൽഡിംഗ്. നൗ വിൽ മൂവ് ഓൺ ടു അതർ വെൽഡിംഗ് പ്രോസസ്. ദ ഫോർത്ത് വെൽഡിംഗ് പ്രോസസ് ഈസ് അൾട്രാസോണിക് വെൽഡിംഗ് പ്രോസസ്. ദിസ് ഇസ് ഓൾസോ എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ്. ഇൻ അൾട്രാസോണിക് വെൽഡിംഗ് ടു വർക്ക് പീസസ് ആർ ബോണ്ടഡ് ആസ് എ റിസൾട്ട് ഓഫ് pressure exerted to the welded part combined with the application of high frequency acoustic vibrations called as ultrasonic. Ultrasonic എന്ന് പറയുന്നത് high frequency acoustic vibrations are sound waves. You can see high frequency sound waves are ഇവിടെ യൂസ് ചെയ്യുന്നത്. Ultrasonic vibration causes friction between the parts, which results in a closer contact between the two surfaces with simultaneous local heating of the contact area. Interatomic bones formed under these conditions provide strong joint. ഇവിടെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് കൊണ്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ കൊണ്ട് ഒരു ലോക്കൽ ഹീറ്റിംഗ് ഉണ്ടാവും കോണ്ടാക്ട് ഏരിയ തമ്മിൽ. ആൻഡ് interatomic bones are being produced during this condition and a strong bond is formed. This figure shows a setup for ultrasonic welding. In this, it will have a pneumatic piston to move the transducer up and down. There will be a transducer, a converter and a sonotrode to produce sound wave. It has a horn over it. Horn means this is a typical shape of the sonotrode. Usually plastic materials have been welded with ultrasonic welding because we can't get very high temperature for it. It will have a anvil for rusting this workpiece material. So this is a setup for this. You could see that it can be as arranged like this also. It will be having a sonotrode trip, and to this there will be an ultrasonic transducer to produce sound waves, and this sonotrode will have a vibratory motion. This vibratory motion will create a heat over this plastic material, and this will cause high temperature over here. And due to the force exerted by this sonotrode tip and the temperature at the zone, these plastic sheets may get welded. This is how ultrasonic welding works. ഈ അൾട്രാസോണിക് വെൽഡിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ ഫിഗർ വിച്ച് ഈസ് ഗിവൻ ഇൻ യുവർ ലെഫ്റ്റ് സൈഡ്. ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് അൾട്രാസോണിക് വെൽഡിംഗ്. ദിസ് സിമിലർ മെറ്റൽസ് ക്യാൻ ബി ജോയിൻഡ്. വെരി ലോ ഡിഫോർമേഷൻ ഓഫ് ദ വർക്ക് പീസ് സർഫസ്. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ലോ ഡിഫോർമേഷൻ ആയിരിക്കും. ഹൈ ക്വാളിറ്റി വെൽഡ് ഈസ് ഒബ്ടെയിൻഡ്. The process may be integrated into automated production lines. It can be integrated into automated production lines. Automatic ആയിട്ട് റൺ ചെയ്യുന്ന പ്രൊഡക്ഷൻ ലൈനിലൊക്കെ നമുക്ക് ഈ അൾട്രാസോണിക് വെൽഡിങ് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ് ഓൺലി ഇൻ പ്ലാസ്റ്റിക് വെൽഡ്. പ്ലാസ്റ്റിക് മെറ്റീരിയലായിരിക്കും അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. മോഡറേറ്റ് ഓപ്പറേറ്റർ സ്കിൽ ലെവൽ ഇസ് റിക്വയർഡ്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ഓപ്പറേറ്റർ മതി. ഹൈ സ്കിൽ ലേബേഴ്സ് ഒന്നും വേണ്ട ഈ അൾട്രാസോണിക് വെൽഡിങ്ങിന്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അൾട്രാസോണിക് വെൽഡിംഗ്. വർക്ക് പീസ്
may bond to the anvil. Work piece ee kaanuna anvil like taadathe anvil like ottipidikkanulla chance koodalana. Only small and thin parts can be welded. Cheriya paattukal maatrame weld cheyan pattullu. So to have a more clear picture on ultrasonic welding, we'll see a video of it. Okay, ഒരു മാസ്കിന്റെ അറ്റത്ത് നമ്മൾ ഇലാസ്റ്റിക് ഇല്ലയോ, ആ ഇലാസ്റ്റിക് മാസ്കിന്റെ അറ്റത്തേക്ക് വെൽഡ് ചെയ്യുന്നത് ഈ അൾട്രാസോണിക് വെൽഡിംഗ് വെച്ചിട്ടാണ്. അപ്പൊ ഈ സമയത്ത് അത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും. സോ ജസ്റ്റ് സോ വി ഹാവ് ടു ജോയിൻ ദാറ്റ് ഇലാസ്റ്റിക് തിങ് ഓവർ ദിസ് മാസ്ക്. യു വിൽ സീ ഇലാസ്റ്റിക് തിങ്ങിനെ ആക്ച്വലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെൽഡഡ്. ദിസ് ഈസ് എ സോണോടോഡ് പ്രോബ് or a sonic ultrasonic transducer. This machine name is Sonitech. This electro ultrasonic welding machine is being used to weld the elastic over the mask. See, it is like a bone formation. കണ്ടോ, പിന്നെ അത് വിട്ടുപോയില്ല. ദിസ് ഈസ് അൾട്രാസോണിക് വെൽഡിംഗ്. പിന്നെ അത് പറഞ്ഞു പോയില്ല. വി ആർ നോട്ട് സ്റ്റിച്ചിങ് ഇറ്റ്. സോ ഇഫ് അൾട്രാസോണിക് വെൽഡിംഗ് ഈസ് ബീൻ ക്ലിയർ, ഇസ് ക്ലിയർ ഫോർ യു, ഇസ് ബീൻ ക്ലിയർ ഫോർ യു. ഇഫ് അൾട്രാസോണിക് വെൽഡിംഗ് ക്ലിയർ ആയെങ്കിൽ നമ്മൾ വിൽ മൂവ് ഓൺ ടു ന്യൂവർ വെൽഡിംഗ് ടെക്നിക്. ഇതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് കഴിഞ്ഞു. നാല് പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വൺ വാസ് ഫ്രിക്ഷൻ വെൽഡിംഗ്, സെക്കൻഡ് വൺ വാസ് എക്സ്പ്ലോസീവ് വെൽഡിംഗ്, തേർഡ് വൺ വാസ് ഡിഫ്യൂഷൻ വെൽഡിംഗ്, എന്നിട്ട് ഫോർത്ത് വൺ വാസ് അൾട്രാസോണിക് വെൽഡിംഗ്. ഇത് നാലും സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്. നൗ വിൽ മൂവ് ഓൺ ടു ടു ന്യൂ വെൽഡിംഗ് പ്രോസസ്സസ്. നമ്മൾ വെൽഡിംഗ് ക്ലാസിഫിക്കേഷൻ അത് കണ്ടിരുന്നു. ടു ന്യൂ വെൽഡിംഗ് പ്രോസസ്സസ് വേർ, വൺ വാസ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. നിങ്ങൾക്ക് ഇലക്ട്രോൺ ബീം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഇലക്ട്രോൺ ബീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ, പോയിന്റ് ത്രീ ടു പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ തലമുടിയുടെ നാല് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ എം ആണ്. പേപ്പറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.7 mm ആണ്. അപ്പോൾ ഒരു പേപ്പറിന്റെ തിക്നെസ്സിൽ നമ്മൾ സാധാരണ എ ഫോർ ഷീറ്റിന്റെ തിക്നെസ്സിലൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നത്. ഹിയർ ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എ വെരി ഹൈ ടെമ്പറേച്ചർ ക്യാൻ ബി അറ്റെയിൻഡ് അറ്റ് എ വെരി സ്മോൾ ഏരിയ. സോ ദ ടെമ്പറേച്ചർ അറ്റെയിൻഡ് വാസ് 30,000 degrees Celsius. ഇൻ എൻ ഇൻസ്റ്റൻസ് വി ക്യാൻ അച്ചീവ് ദിസ് ടെമ്പറേച്ചർ. സോ ഈ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ടെൻഷൻ ഇലക്ട്രോഡിൽ നിന്നാണ്. സോ ടെൻഷൻ ഇലക്ട്രോഡ് ബി ആക്ടിംഗ് ആസ് എ കാഥോഡ്. സോ ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് ജനറേറ്റഡ് ഫ്രം ദിസ് കാഥോഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഫോക്കസ്ഡ് ഓവർ ദ വർക്ക് പീസ് യൂസിംഗ് എ ഫോക്കസിംഗ് ഫോയിൽ ആൻഡ് എ ഡിഫ്ലക്ഷൻ ഫോയിൽ ഇസ് ബീങ് യൂസ്. ദിസ് സെറ്റപ്പ് ഷോസ് ദ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് സെറ്റപ്പ് ഇൻ വിച്ച് ദ ബ്ലൂ കളർ ഇസ് ദ ഇലക്ട്രോൺ ബീം ഇസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. This flow will be concentrated over the workpiece. This concentration thickness will be between 0.3 to 0.8 mm. So weld bead ennu parayunnathinte maximum thickness athra irikkum 0.8 mm aayikkum. So this welding technique can be used for welding very minute areas and it has very specific application also. Vallare specific aayittulla application la maatrame nammal electron beam use cheyyavallu. Also this electron can penetrate into the material, so this temperature will be penetrated throughout the thickness of the material. You could see this in right side top figure. Noike electron beam in the material athike penetrate cheythu povunnathukondu thane through this key hole entire thickness of the material will get heated and the weld pool will be ningal ee kaanunnathu yellow color la kaanunnathu weld pool aanu. The parent material will get fully melted by the passage of electron beam throughout the workpiece. Its power density is very high, generates 10 watt per meter square. Its beam diameter is 0.3 to 0.8 mm and it has a beam temperature of 30,000 degrees Celsius.
So the basic disadvantage of this setup is we can't do it in atmosphere. It has to be in high vacuum. There are machines through which you can do electron beam welding in atmosphere also. But we are seeing electron beam welding which is conducted in vacuum. So in a high weld penetration under high welding speed under, we will see a video of it, then it will be clearer. The principle behind electron beam welding: when high kinetic energy of fast moving electrons are used for heating the workpiece, when the electrons heat the workpiece, kinetic energy get converted into heat energy. Fast moving ആയിട്ടുള്ള electron workpiece ൽ വന്ന് heat ചെയ്യുമ്പോൾ electron ലെ kinetic energy suddenly stop ചെയ്തിട്ട് it will get converted to heat energy. Welding carried out under very high vacuum, heat generated is about 30,000 degrees Celsius. Electron beam from tungsten electrode is accelerated and focused to the parts to be welded. ഈ ഫിഗറിൽ കാണുന്ന കാഥോഡ് എന്ന് പറയുന്ന ടെൻഷൻ ഇലക്ട്രോഡ് ആണ്. ഈ ടെൻഷൻ ഇലക്ട്രോഡിൽ ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് നമ്മൾ വർക്ക്പീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് സെറ്റപ്പ്. It can be carried out at high vacuum as well as in atmosphere also. Dendrite type machine. We will see a video about it. So this is an electron beam welding setup. You could see this globe. This is the area where electron beam is getting focused. This is the weld thickness. Valare cheriya weld thickness. That thickness is maximum around 0.8 mm. This electron beam welding machine, since we have to create a vacuum over it, the machine will be a huge one and it is very costly also. So this welding operation will be carried out for very specific welding. It has very limited application due to its very high cost. Nammal idella covered aayikum. This is the electron beam or the electron which is getting passed, and it is being passed throughout the material. You could see this. Nammal kaanan pattum idu weld cheythu kaynu idana bead thickness idu കൂടി കഴിയുമ്പോൾ നോക്കി ഇതിന്റെ എൻറ്റയർ തിക്നെസ്സിൽ ഇലക്ട്രോൺ ബീം പാസ് ചെയ്തിട്ടുണ്ട്, മെൽറ്റ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റർ നോക്കുന്നുണ്ട്. വിച്ച് ഇസ് ഗിവൻ എ പ്രൊവിഷൻ, മെഷീൻ ഹാസ് എ പ്രൊവിഷൻ ത്രൂ വിച്ച് ദ ഓപ്പറേറ്റർ വിൽ സീ ദ മെഷീനിംഗ് ഓപ്പറേഷൻ, വെൽഡിംഗ് ഓപ്പറേഷൻ ഇൻ ഇറ്റ്. സോ ദിസ് ഇസ് ഹൗ ദ വർക്ക് പീസ് ഇസ് ഗെറ്റിംഗ് റൊട്ടേറ്റഡ്. ഇത് എന്തുകൊണ്ടാണ് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ബീം ഓരോ സ്പോട്ടിൽ വെൽഡ് ചെയ്യാനും പറ്റും. ഈ ഒരു കേസിൽ നമ്മൾ കണ്ടിന്യൂസ് വെൽഡ് കണ്ടെങ്കിൽ ഇത് നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഓരോ സ്പോട്ടിലാണ് വെൽഡിംഗ്. കണ്ടില്ലേ, ഇൻ എ സ്പോട്ട് ഇറ്റ് ഇസ് ഗെറ്റിംഗ് വെൽഡഡ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗിൽ ആ വീഡിയോയ്ക്ക് അകത്തുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ടും അതേപോലെ നമുക്ക് ഓരോരോ സ്പോട്ടായിട്ടും നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടു. ദ ലാസ്റ്റ് പോർഷൻ വാസ് സ്പോട്ടിംഗ്. ഓരോരോ ചെറിയ ഏരിയയിൽ മാത്രം വെൽഡ് ചെയ്യുന്നതായിരുന്നു. ഹിയർ ദ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോൺ ബീം. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് എ ലേസർ ബീം വെൽഡിംഗ് ടെക്നിക്. ഇറ്റ് ഈസ് ഓൾസോ ഇൻ യുവർ പ്രോസസ്. വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? ഹിയർ എ ലേസർ ബീം വിൽ ബി യൂസ്ഡ് ടു ഹീറ്റ് ദ വർക്ക് പീസ്. ഇലക്ട്രോൺ ബീമിന് പകരം ലേസർ ബീം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും, ഇതിനകത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ ബീമിനകത്ത് 30,000 കിട്ടുമെങ്കിൽ ഇവിടെ 20,000 കിട്ടുള്ളൂ. വാട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് ഹിയർ വി ആർ യൂസിംഗ് എ ലേസർ ബീം ഫോർ ഹീറ്റിംഗ്. ബട്ട് ഹിയർ ഓൾസോ യു വിൽ ഗെറ്റ് എ മാക്സിമം വെൽഡ് പെനട്രേഷൻ. വെൽഡ് ബീം തിക്നെസ് ഓൾസോ വിൽ ബി മോർ ദാൻ ഇലക്ട്രോൺ ബീം, ബട്ട് ഇറ്റ് വിൽ ബി ലെസ് ദാൻ അതർ വെൽഡിംഗ്, ജനറൽ വെൽഡിംഗ്. ദിസ് ഇസ് ഹൗ ദ സെക്ഷൻ വ്യൂ ആഫ്റ്റർ laser welding. We will see what it is. Joint is produced by heat obtained from the application concentrated light beam impinging upon the surface to be joined. Ruby crystal is used to amplify the light source. Laser beam is focused on the workpiece to generate heat used for cutting and welding of metals. Laser beam നമ്മൾ സാധാരണ മെറ്റൽ കട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ വെൽഡിംഗ് ഓൾസോ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ് ബൈ ലേസർ ബീം വെൽഡിംഗ്. വാക്യൂം ഇസ് നോട്ട് നെസസറി. ഇലക്ട്രോൺ ബീമിനകത്ത് വാക്യൂം നെസസറി ആയിരുന്നു, ഇത് വാക്യൂം ഇസ് നോട്ട് നെസസറി. സോ ചീപ്പർ ദാൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. വി വിൽ സീ എ വീഡിയോ ഓഫ് ലേസർ ബീം വെൽഡിംഗ് നൗ.
This is a laser beam welding machine. It is much much smaller than an electron beam electron machine. beam. Because Cannot the have a vacuum vacuum on on the the metal. metal. So So it it will will be be less less costlier costlier than than electron electron beam. beam. You You could could see see on on a a specific specific point point welding welding will will occur occur due due to to laser laser beam. beam. Laser Laser beam beam ആയിരിക്കും ആയിരിക്കും ആ ആ ഒരു ഒരു പോയിന്റിലേക്ക് പോയിന്റിലേക്ക് അറ്റാച്ച് അറ്റാച്ച് ചെയ്യുന്നത്. ചെയ്യുന്നത്. സോ സോ ഫോർ ഫോർ ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ജ്വല്ലറി ജ്വല്ലറി ലൈക്ക് ലൈക്ക് ജ്വല്ലറി ജ്വല്ലറി വർക്കിനൊക്കെ വർക്കിനൊക്കെ ആയിരിക്കും ആയിരിക്കും അത് അത് യൂസ് യൂസ് ചെയ്യുന്നത്. ചെയ്യുന്നത്. ആ ആ ഒരു ഒരു പോയിന്റിൽ പോയിന്റിൽ മാത്രമായിരിക്കും മാത്രമായിരിക്കും ഹൈ ഹൈ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വരിക. വരിക. ത്രൂ ഔട്ട് ത്രൂ ദ ഔട്ട് ദ തിക്നസ് തിക്നസ് ഇറ്റ് ഇറ്റ് വിൽ വിൽ ബി ബി ഹൈ. ഹൈ. ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ഫോർ ഫോർ റിപ്പയറിംഗ് റിപ്പയറിംഗ് ഓഫ് ഓഫ് ലെങ്സിന്റെ ലെങ്സിന്റെ ഫ്രെയിമുകളൊക്കെ ഫ്രെയിമുകളൊക്കെ നമുക്ക് നമുക്ക് റിപ്പയർ റിപ്പയർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി നമുക്ക് നമുക്ക് ഈ ഈ ലേസർ ലേസർ വെൽഡിംഗ് വെൽഡിംഗ് യൂസ് യൂസ് ചെയ്യാം. ചെയ്യാം. ഡൈനാമിക് ഫുഡ് സ്വിച്ച് കണ്ടോ. കണ്ടോ. സോ സോ ത്രൂ ത്രൂ ഔട്ട് ഔട്ട് ദ ദ ലെങ്ത് ലെങ്ത് യു യു വിൽ വിൽ ഗെറ്റ് ഗെറ്റ് എ എ ജോയിന്റ്. ജോയിന്റ്. അവിടെ അവിടെ ഫില്ലർ ഫില്ലർ മെറ്റീരിയൽ മെറ്റീരിയൽ ഒന്നും ഒന്നും നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. ഫെയർ ഫെയർ മെറ്റൽ മെറ്റൽ പൂർണ്ണമായും പൂർണ്ണമായും മെൽറ്റ് മെൽറ്റ് ആയിട്ട് ആയിട്ട് അവിടെ അവിടെ ഒരു ഒരു ജോയിന്റ് ജോയിന്റ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുവാണ്. ചെയ്യുവാണ്. സ്പാർക്ക് സ്പാർക്ക് വിച്ച് വിച്ച് ഇസ് ഇസ് കമ്മിംഗ് കമ്മിംഗ് കണ്ടോ. കണ്ടോ. ഈ ഈ സ്പാർക്ക് സ്പാർക്ക് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ലേസർ ലേസർ ബീം ബീം ആയിരിക്കും. ആയിരിക്കും. സ്പാർക്ക് സ്പാർക്ക് വിച്ച് വിച്ച് ഇസ് ഇസ് കമ്മിംഗ് കമ്മിംഗ് ഇസ് ഇസ് ലേസർ ലേസർ ബീം. ബീം. സോ സോ ഇഫ് ഇഫ് ഇൻ ഇൻ എക്സാമിനേഷൻ എക്സാമിനേഷൻ ഇഫ് ഇഫ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ആസ്ക്ഡ്, ആസ്ക്ഡ്, യു യു ക്യാൻ ക്യാൻ ഡ്രോ ഡ്രോ ദിസ് ദിസ് ഫിഗർ. ഫിഗർ. ഇറ്റ് ഇറ്റ് വിൽ വിൽ ഹാവ് ഹാവ് റൂബിക് റൂബിക് ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ. ദ ദ റൂബിക് റൂബിക് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ വിൽ വിൽ ബി ബി യൂസ്ഡ് യൂസ്ഡ് ടു ടു ആംപ്ലിഫൈ ആംപ്ലിഫൈ ദ ദ ലൈറ്റ് ലൈറ്റ് സോഴ്സ്. സോഴ്സ്. ആൻഡ് ആൻഡ് ദിസ് ദിസ് ലൈറ്റ് ലൈറ്റ് സോഴ്സ് സോഴ്സ് വിൽ വിൽ ബി ബി കോൺസെൻട്രേറ്റഡ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻ ടു ടു ദ ദ വർക്ക് വർക്ക് പീസ്. പീസ്. ആൻഡ് ആൻഡ് ദ ദ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഫ്രം ഫ്രം ദ ദ സോഴ്സ് സോഴ്സ് ലേസർ ലേസർ ബീം ബീം വിൽ വിൽ ബി ബി യൂസ്ഡ് യൂസ്ഡ് ടു ടു ഹീറ്റ് ഹീറ്റ് ദ ദ വർക്ക് വർക്ക് പീസ് പീസ് ആൻഡ് ആൻഡ് ടു ടു ഫോം ഫോം ദ ദ ജോയിന്റ്. ജോയിന്റ്. ദ ദ മാക്സിമം മാക്സിമം ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒബ്റ്റെയിൻഡ് ഒബ്റ്റെയിൻഡ് വിൽ വിൽ ബി ബി 20,000 20,000 ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ്. സോ സോ വിത്ത് വിത്ത് ദിസ് ദിസ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ബീം ബീം വെൽഡിംഗ് വെൽഡിംഗ് ആൻഡ് ആൻഡ് ലേസർ ലേസർ ബീം ബീം വെൽഡിംഗ് വെൽഡിംഗ് വിച്ച് വിച്ച് ആർ ആർ കമ്മിംഗ് കമ്മിംഗ് അണ്ടർ അണ്ടർ ദ ദ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫ് ന്യൂ ന്യൂ വെൽഡിംഗ് വെൽഡിംഗ് ടൈപ്സ്, ടൈപ്സ്, അവർ എൻറ്റയർ വെൽഡിംഗ് വെൽഡിംഗ് പ്രോസസ് പ്രോസസ് ഈസ് ഈസ് ബീങ് ബീങ് ഫിനിഷ്ഡ്. ഫിനിഷ്ഡ്. വിൽ വിൽ ബി ബി സീയിങ് സീയിങ് ബ്രേസിംഗ് ബ്രേസിംഗ് ആസ് ആസ് വെൽ വെൽ ആസ് ആസ് സോൾഡറിംഗ് സോൾഡറിംഗ് ഇൻ ഇൻ ദ ദ നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്, ക്ലാസ്, വിച്ച് വിച്ച് വിൽ വിൽ ബി ബി ദ ദ 17th 17th ലെക്ചർ. ലെക്ചർ. ദാറ്റ് ദാറ്റ് വിൽ വിൽ ബി ബി ദ ദ ലാസ്റ്റ് ലാസ്റ്റ് ക്ലാസ് ക്ലാസ് ഫോർ ഫോർ മൊഡ്യൂൾ മൊഡ്യൂൾ 6. സിക്സ്. വിത്ത് വിത്ത് ദാറ്റ് ദാറ്റ് വിൽ വിൽ ഫിനിഷ് ഫിനിഷ് ഓഫ് ഓഫ് ദ ദ എൻറ്റയർ എൻറ്റയർ പോർഷൻ പോർഷൻ ഇൻ ഇൻ മൊഡ്യൂൾ മൊഡ്യൂൾ 6. 6. ആസ് ആസ് വെൽ വെൽ ആസ് ആസ് ദ ദ മാനുഫാക്ചറിംഗ് മാനുഫാക്ചറിംഗ് ടെക്നോളജി ടെക്നോളജി സബ്ജക്ട്. സബ്ജക്ട്. നൗ വിൽ സീ എ സ്മോൾ ടേബിൾ ഓൺ ഡിഫറെൻറ്റ് വെൽഡിംഗ് പ്രോസസ്സസ് ആൻഡ് ഇറ്റ്സ് ഫില്ലർ മെറ്റീരിയൽ യൂസ്, നേച്ചർ ഓഫ് ഷീൽഡിംഗ് ആൻഡ് ഹീറ്റ് ഇൻപുട്ട്. What is GTAW? GTAW is gas tungsten arc welding. It is using a non-consumable tungsten electrode and extra filler material which is to be produced into the weld joint. Whether a shielding gas is used? Yes. Argon or helium is used as the shielding gas. Heat input is high. What is GMAW? Gas metal arc welding. Consumable filler wire is used as the electrode. Shielding gas is argon, helium or carbon dioxide. Heat input is more. What is SMAW? SMAW എന്ന് പറയുന്നത് നമ്മൾ കെട്ടിടത്തിനൊക്കെ മുകളിൽ യൂസ് ചെയ്യുന്ന സാധാരണ ആർക്ക് വെൽഡിംഗ് മെഷീൻ ഇല്ലയോ, അത് SMAW ആണ്. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. കൺസ്യൂമബിൾ ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ആണ് ഷീൽഡിങ്ങിനും യൂസ് ചെയ്യുന്നത്. ദിസ് ഫ്ലെക്സ് വിൽ ഗെറ്റ് മെൽറ്റഡ് ആസ് വെൽ ആസ് വിൽ ഗെറ്റ് ഇവാപറേറ്റഡ്. അതായിരിക്കും ഷീൽഡിംഗ് ആയിട്ട് മാറുക. ഹീറ്റ് ഇൻപുട്ട് ഈസ് ഹൈ. വാട്ട് ഈസ് എഫ് സി എ ഡബ്ല്യു? ഓർക്കുന്നുണ്ടോ? ഫ്ലെക്സ് കോൾഡ് ആർക്ക് വെൽഡിംഗ്. കൺസ്യൂമബിൾ ഫ്ലെക്സ് കോഡ് ഇലക്ട്രോഡ് ഇസ് ബീങ് യൂസ്ഡ്. ഈ എസ് എം എ ഡബ്ല്യൂടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആയിരിക്കും. ഫ്ലെക്സ് കോഡ് ഇലക്ട്രോഡ് ദിസ് ഫ്ലെക്സ് കോഡ് വിൽ മെൽറ്റ് ആൻഡ് ഇറ്റ് ഗീവ് ദ ഷീൽഡ്. ഇറ്റ് ഹാസ് വെരി ഹൈ ഹീറ്റ് ഇൻപുട്ട്. വാട്ട് ഇസ് എസ് എ ഡബ്ല്യു? എസ് എ ഡബ്ല്യു ഈസ് സബ്മേർജ് ആർക്ക് വെൽഡിംഗ്. കൺസ്യൂമബിൾ ബെയർ ഇലക്ട്രോഡ് വിൽ ബി യൂസ്. എന്തുകൊണ്ടാണ് കൺസ്യൂമബിൾ ബെയർ ഇലക്ട്രോഡ് സബ്മേർജ് ആർക്ക് വെൽഡിംഗിന്? കാരണം ഫ്ലെക്സ് ഗ്രാനുൾസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്ലെക്സ് ഇലക്ട്രോഡും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മളിവിടെ ഗ്രാനുൾസ് ആയിട്ട് ആ വെൽഡിംഗ് സോണിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സബ്മേർജ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഹാസ് ഹൈ ഹീറ്റ് ഇൻപുട്ട്. ദെൻ കം ദ ലേസർ ബീം വെൽഡിംഗ് ആസ് വെൽ ആസ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അതിന് ഷീൽഡിംഗ് എൻവയറമെന്റ് ഉണ്ടോ? ലേസർ ബീമിൽ നമ്മൾ ആർഗൺ അല്ലെങ്കിൽ ഹീലിയം വേണേൽ കൊടുക്കാം ഷീൽഡിംഗ് ആയിട്ട്. ഇലക്ട്രോൺ ബീമിന് വാക്യൂം ആയതുകൊണ്ട് ഷീൽഡിംഗിന്റെ ആവശ്യമില്ല, കാരണം അറ്റ്മോസ്ഫിയർ ഇല്ലല്ലോ.
അതിനകത്ത് ഫില്ലർ മെറ്റീരിയൽ എന്താണ്? ഫില്ലർ മെറ്റീരിയൽ കൺസ്യൂമബിൾ ആയിട്ടുള്ള അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെ ഓട്ടോജീനിയസ് ആയിരിക്കും രണ്ടിന്റെ കേസിൽ. അതേപോലെ ലോ ഹീറ്റ് ഇൻപുട്ട് ആണ്. എന്തുകൊണ്ട് ഇത് ലോ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്? കാരണം ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റിൽ മാത്രമേ വെട്ടിയിരുന്നുള്ളൂ. സോ ദ ഹീറ്റ് ഇൻപുട്ട് വിൽ ബി ലോ. ദെൻ കംസ് എഫ് എസ് ഡബ്ല്യു. എന്താ ഈ എഫ് എസ് ഡബ്ല്യു എന്ന് പറയുന്നത്? ഫ്രിക്ഷൻ സ്റ്റിർഡ് വെൽഡിംഗ് ആണ്. എന്തിനാ നമ്മളത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ഫോർ വെൽഡിംഗ് ഓഫ് പ്ലേറ്റ്സ്. ഇറ്റ് ഇസ് ഓട്ടോജീനിയസ് വെൽഡിംഗ്. അവിടെ ഫിൽഡർ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഷീൽഡിംഗ് ഗ്യാസും ഇല്ല. എന്തുകൊണ്ടാണ് ഷീൽഡിംഗ് ഗ്യാസ് ഇല്ലാത്തത്? നമ്മൾ മെറ്റീരിയൽ മെൽറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഷീൽഡിംഗ് ഗ്യാസ് ഇല്ലാത്തത്. ദെൻ കംസ് എസ് ഡബ്ല്യു. എന്തായിരിക്കും ഈ എസ് ഡബ്ല്യു എന്ന് പറയുന്നത്? എസ് ഡബ്ല്യു എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്. അതിനകത്ത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഷീൽഡിംഗ് ഗ്യാസും അതേപോലെ ഫില്ലർ മെറ്റീരിയലും ഉപയോഗിക്കുന്നില്ല. ദെൻ കംസ് ദ ഗ്യാസ് വെൽഡിംഗ്. ഹിയർ വിൽ യൂസ് ആൻഡ് ഫില്ലർ മെറ്റീരിയൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുവാണ്. ഹീറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ഫ്ലെയിമിനാണ്. ഷീൽഡിംഗ് ഗ്യാസ് ഉണ്ടോ? ഷീൽഡിംഗ് ഗ്യാസ് ഇല്ല. ഇറ്റ് ഹാസ് വെരി ഹൈ ഹീറ്റ് ഇൻപുട്ട്. ഐ വിൽ അപ്ലോഡ് ദിസ് പിപിടി സോ യു കുഡ് സീ ടേക്ക് ഡൗൺ ദി നോട്ട്സ് ഓർ ടേക്ക് ഡൗൺ ദിസ് ടേബിൾ വിത്ത് ദിസ് റെഫറിംഗ് ടു ദിസ് പിപിടി. സോ വിത്ത് ദിസ് വി വിൽ സ്റ്റോപ്പ് അവർ 16th ലെക്ചർ. ഓൾമോസ്റ്റ് ഓൾ ഡിഫറെന്റ് വെൽഡിംഗ് പ്രോസസ്സസ് ആർ ബീൻ കംപ്ലീറ്റഡ്. Just two more processes are remaining, that is brazing and soldering. Soldering എന്താ നിങ്ങൾക്ക് അറിയാം. ബ്രൈസിങ്ങിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതിൻ്റെ ആയിരുന്നു? നമ്മുടെ സ്റ്റൗവിൻ്റെ ഒക്കെ ഗ്യാസിന്റെ പൈപ്പ് അടിയിലുള്ള മെറ്റൽ പൈപ്പിന്റെ ജോയിൻസ് എല്ലാം ബ്രൈസ് ചെയ്തതാണ്, ബ്രൈസ്ഡ് ജോയിൻസ് ആയിരുന്നു പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ചൊവ്വാഴ്ച കാണും. ചൊവ്വാഴ്ച കൊണ്ട് മാനുഫാക്ചറിങ്ങിന്റെ പോർഷൻസ് കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച തൊട്ട് റിവിഷൻ തുടങ്ങുകയാണ്. സോ പ്രിപ്പയർ ഫോർ ദാറ്റ്. സീ ദ ലെക്ചർ, ഫിൽ അപ് ദ റെസ്പോൺസ് ഷീറ്റ്. സ്റ്റേ സേഫ് അറ്റ് ഹോം. ടേക്ക് കെയർ. ബൈ.